ഡേയ് അണ്ണന്മാര് റോസ്റ്റിംഗ് ഇടാ, റോസ്റ്റിംഗ് വേറെ ലെവൽ ഇടാ, വേറെ ലെവൽ എക്സ്ട്രീം ലെവൽ ഇടാ. ഇരിക്കണേല് ഒരുത്തനെ പോലും എനിക്കറിഞ്ഞൂടാ. യോമാരാണ് അബു സാലിമിനെ കുറിച്ച് കുറ്റം പറയാൻ വന്നിരിക്കണമാർ. ഈ ഇരിക്കണമാരെല്ലാം ഓരോരുത്തന്മാർ ഞാൻ കണ്ടിട്ടുമില്ല, ഇനിയിട്ടും കാണുമെന്ന് എനിക്കറിഞ്ഞൂടാ. അവന്മാർ ഇത്രയും കൊഴുപ്പ് വർത്താനാണെങ്കിൽ ഇനിയോമാരെ കാണാനും പറ്റത്തില്ല. എന്തായാലും വിഷയത്തിലോട്ട് വരാം. നമ്മുടെ അബു സാലിം, അബു സാലിമിനെ അറിഞ്ഞൂടാത്തവരെ എനിക്ക് തോന്നുന്നു കുറവായിരിക്കുമെന്ന്. കാരണം അത്രയും ആള് വൈറലാണ്. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം മുന്നേ തന്നെ ഈ അബു സാലിമിന്റെ വീഡിയോസ് കാണാറുണ്ട്. അതായത് മറ്റേ ബിഗിലേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇറങ്ങിയ സമയമുണ്ടല്ലോ, ആ സമയത്തൊക്കെയാണ് ഞാൻ ഈ അബു സാലിമിനെ കുറിച്ചിട്ട് 4 വർഷം മുന്നേ എന്താണ് ശ്രദ്ധിച്ചു തുടങ്ങിയത്, മനസ്സിലായി? ആ സമയത്തൊക്കെയാണ് ഞാൻ കൂടുതൽ അബു സാലിമിനെ കാണുന്നത്. മാസ് വീഡിയോകളാണ് ചെയ്യുന്നത്. കാരണം ഞാനും വിചാരിച്ചിട്ടുണ്ട് ഇത്രയും മാസം, കാരണം ഈ ചിലവന്മാർ മാസ് ചെയ്യാനൊക്കെ താഴെ മീശയൊക്കെ വിരിച്ച് ഇങ്ങനെ മാസ് കാണിച്ചാലേ മാസ് വരത്തുള്ളൂ. പക്ഷെ അബുവിന് അതൊന്നും വേണ്ട, ഒരു മുടി പോലും ഇല്ല. പക്ഷെ ആള് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്ന് മാസായിട്ട് കാര്യം മാസാ വീഡിയോ കട്ട മാസാ. എനിക്ക് തോന്നുന്നു ചെറുപ്രായത്തിലാണ് അടിപൊളി മാസ് സീൻ ചെയ്യാൻ പറ്റിയത് അബു സാലിം തന്നെ. എനിക്ക് അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഒരു വീഡിയോയുടെ സൈഡിൽ കൊടുക്കാം, വോയിസ് കൊടുക്കുന്നില്ല, കണ്ടാൽ മതി. ഇതുപോലെ തന്നെ ഇതിനേക്കാളും മാസുകളാണ് ഓരോ വീഡിയോകൾ, ഒരുപാട് വീഡിയോകളുണ്ട് അബുവിൻ്റെ ഇൻസ്റ്റയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ. എറൗണ്ട് എനിക്ക് തോന്നുന്നു 4 മില്യൺ എന്തോ ഫോളോവേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇടയ്ക്കിപ്പോൾ കൽബെന്ന് പറഞ്ഞിട്ടൊരു മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കുറേമാരിരുന്ന് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് സംസാരിക്കുന്നു. അവന്മാർ വൺ റോസ്റ്റിംഗ് എന്നാണ് അവന്മാരുടെ സെൽഫായിട്ടുള്ള വിചാരം. അവന്മാരെന്തോ മാരകമാണ് ഈ, അതായത് ഈ ഇൻ്റർവ്യൂ എടുക്കില്ല അവന്മാർ, അവന്മാരെന്തോ മാരക റോസ്റ്റിംഗ് ആണ് എന്തോ എന്നാണ് അവന്മാരുടെ സ്വയം അവന്മാർ വിചാരിച്ചു വച്ചിരിക്കുന്നത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അവന്മാർ അങ്ങനെ വിചാരിച്ചതെന്ന്. അവന്മാർ എന്തായാലും കൊള്ളാം, നന്നായിരിക്കണ് വേച്ചായിരിക്കണ്. ഈ അബു സാലിമിനെ കുറ്റം പറയാനുള്ള ഒരു തരത്തിലും യോഗ്യത ഇല്ലാത്തവന്മാരാണ് യുവമാരെന്ന് എനിക്ക് കണ്ടപ്പോഴാണ് മനസ്സിലായി. കാരണം യുവമാർ അബുവിനെ കുറ്റം പറയുന്നു, പക്ഷെ യുവമാർ ഇന്നേ വരെ യുവമാർ ആരും കണ്ടിട്ടുമില്ല. എന്നിട്ടാണ് യുവമാർ പറയുന്നത് യുവമാർ പാൻ ഇന്ത്യ സ്റ്റാർ പോലും ഇടം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് പ്രൊമോഷൻ നിങ്ങൾ എന്തുകൊണ്ട് അബു സലീമിനെ കൊണ്ടുവരാണോ? ആട്രക്ക് നിങ്ങളാണ് ആദ്യം ഉദ്ദേശിച്ച, കാരണം പിന്നാണ് മറ്റേ ഹോസ്റ്റലറിൽ മമ്മൂക്കയുടെ സൗണ്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പൊ അബു സാലിം ഈ പറയുന്ന കൽബ് മൂവിയിലുണ്ട്. മാസ് റോൾ എന്താണ്, ഞാൻ ട്രെയിലറിലൊക്കെ കണ്ടായിരുന്നു, ഡോറൊക്കെ തുറന്നുകൊണ്ട് മാസ് റോളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അബുവിന് ഇതിൽ റോളുണ്ട്. പ്രൊമോഷൻ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചിട്ട് ഇവന്മാരാണ് ഊക്കി തള്ളയാണ്. ഇവന്മാര് ഊക്ക എന്ത് ക്വാളിറ്റിയാണ് ഇവന്മാർ കൊള്ളയെന്ന് ചോദിച്ചിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കാം, അത്രയും വലിയ മനുഷ്യനുണ്ടെങ്കിൽ നമ്മൾ കാണാതില്ല. അല്ല മറ്റേ പഴയ മിസ്റ്റർ അബു സലീം അല്ലേ? അബു സലീം അബു സലീം ഏതാ വണ്ടിയിൽ വന്നിറങ്ങിയ പയ്യനാണ് അബു സലീം ഒന്നുമില്ല അല്ലേ? ആ ചെക്കനെ സ്കൂളിൽ നിന്ന് ടീച്ചറിന്റെ പെർമിഷൻ കേട്ടായിരുന്നു നിങ്ങള്. പൊളിമാനെ പൊളിമാൻ, ഇതാണ് കൗണ്ടറുമാണ്, ഇത് വേറെ ലെവലാണ്. നീ ചെക്കനെ സ്കൂളിൽ നിന്ന് വിടാൻ പെർമിഷൻ എടുത്തായിരുന്നു? പക്ഷെ എന്റെ മോനെ നിങ്ങൾ വേറെ ലെവൽ കേട്ട. ഇമ്മാതിരി കൗണ്ടർ അടിക്കാൻ സ്വപ്നങ്ങളിൽ മാത്രം, അമ്മാതിരി കൗണ്ടറാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉളുപ്പുണ്ട, കുറച്ച് ഉളുപ്പുണ്ട് ചെക്കനെ സ്കൂളിൽ നിന്ന് വിടാൻ. അവൻ്റെ 7 അയലത്ത് ഒരു മാസ് സീന് അതുപോലെ ചെയ്ത് കാണിക്കും. ഒരു മാസ് സീന് പോട്ടെ, ഏതെങ്കിലും ഒരു സീന് അവൻ്റെ 7 അയലത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റുമോ? എനിക്കതാണ് ചോദിക്കാനുള്ളത്. ഇവിടെ ഇരുന്നെങ്കിൽ കൊണയടിക്കാൻ നല്ല എളുപ്പമാണ്, പക്ഷെ കളത്തി ഇറങ്ങി ഒന്ന് കളിച്ചു നോക്കുക. അവൻ്റെ 7 അയലത്ത് 5-ൻ്റെ അടുത്ത് വേണ്ട അപ്പുറത്തെ വിളയിൽ കൂടിയെങ്കിലും ഒരു മാസ് സീന് അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇരുന്ന് കൊണയടിച്ച് ഇതാണ് റോസ്റ്റിംഗ്. ഇത് റോസ്റ്റിംഗ് അല്ല, ഇത് അങ്ങോട്ട് ഊക്ക് മേടിച്ച് പിടിക്കുന്നതാണ്, അല്ലാതെ ഇത് റോസ്റ്റിംഗ് അല്ല. നിങ്ങൾ ചെറുതാക്കണ്ട, പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ്. നീ കണ്ടിട്ടാണ്ടാ അവിടെ ഇരിക്കണമാരൊക്കെയാണ്, നീ കണ്ടിട്ടാണ്ട. ഈ ഇരിക്കണമാർ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല, ഞാനെന്നല്ല ഈ വീഡിയോ കാണാൻ ആരും കണ്ടിട്ടില്ല, ഇതാണ് അവസ്ഥ. ഇരിക്കണമാരെ ആരും കണ്ടിട്ടില്ല, എന്നിട്ടാണ് അവന്മാർ എന്തോ വലിയ സംഭവമാണ്. പക്ഷെ എന്റെ മോനെ ചുമ്മാ അല്ല കേട്ടോ ഗതി ഇവിടെ അതിരിക്കണത്. അബുവിനെ കുറ്റമണി. ഇപ്പൊ അബു ഞാൻ പറഞ്ഞില്ല, മനസ്സിലായില്ല? ഒരു ഞാനൊരു 4 വർഷം മുന്നേ അബുവിനെ കാണാം, ബിഗിലേ എന്നുള്ളത് അതൊക്കെ മാസ് സീനായിട്ടാണ് അബു വന്ന് ചെയ്തത്. എല്ലാം മാസ് സീനുകളായിട്ടാണ് അബു ചെയ്യുന്നത്. അവനെ പോയിട്ട് കുറ്റം പറയാൻ, അവനെ കിളത്താൻ നിൽക്കണം. അവൻ വേറെ എന്തെങ്കിലും രീതിയിൽ പോയി എടുത്ത് വെച്ച് റോസ്റ്റ് ചെയ്യുന്ന കുഴപ്പമില്ല. ഇതെല്ലാം ഒരു റോസ്റ്റിംഗ്, ഇത് റോസ്റ്റിംഗ് അല്ല, ഇത് അസൂയ, അതാണ് സംഭവം. എന്തായാലും അതിനുള്ള തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. കൊള്ളാം, ചേർക്കട്ടെ ചേർക്കട്ടെ. നമ്മൾ സോങ്ങിന്റെ ഷൂട്ട് ചെയ്യുമ്പോ ജോധ്പൂർ പോയപ്പോ അവിടെ അവിടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവും. ജോധ്പൂരിലോ? അതെ, ഇത് മറ്റേ ബംഗ്ലാദേശിലൊക്കെ ഫാൻസ് ഉള്ള വാണം. ബംഗ്ലാദേശിലെ ഫാൻസ് ഉള്ള വാണം. അപ്പൊ നീ നിനക്ക് ഫാൻസ് പോലും ഇല്ലാത്ത വാണമല്ലേ? അതെങ്ങനെ കൊള്ളൂല്ലേ? എന്റെ എന്റെ കൗണ്ടറോടെ കൊള്ളൂല്ലേ? അവന് ബംഗ്ലാവിലെങ്കിലും ബംഗ്ലാദേശിലെങ്കിലും ഫാൻസ് ഉണ്ട്. അങ്ങനെ ഫാൻസ് ഉള്ളതാണ്, നിനക്ക് ഫാൻസ് പോലും ഇല്ലാത്ത വാണമല്ലേ?
എന്നെ കൊണ്ടറടി അടിക്കില്ല ഉള്ളൂ ആ ഒന്ന് നമുക്ക് പറയണേ ചെറുതായിട്ടൊക്കെ അടിക്കേ ഭയങ്കരമായിട്ടൊന്നും അടിക്കാറൊന്നും എങ്കിലും വല്ലപ്പോഴും ഇടക്കിടക്കെ അടിക്കും കൊള്ളൂലേ എന്റെ പൊന്നിടാവേ കഷ്ടം അസൂയ എന്ന് പറയാം ഇതിനെയാണ് അസൂയ എന്ന് പറയാം അസൂയക്കും കുശുമ്പിനും കഷണ്ടിക്കും മരുന്നില്ല മക്കളെ ഒട്ടിക്ക തന്നെ ചെയ്യണം ലവ് ഫ്രം പാകിസ്ഥാൻ ലവ് ഫ്രം ബംഗ്ലാദേശ് യുവജനോത്സവത്തിന് കലോത്സവത്തിൽ നിന്ന് എടുത്തല്ല എടാ യുവജനോത്സവത്തിൽ കലോത്സവത്തിൽ എത്താൻ തന്നെ വേണ്ട ഒരു യോഗ്യത ആ യോഗ്യത ആ ക്വാളിറ്റി പോലും ഇല്ലാത്തവന്മാരാണ് അബുവിനെ കുറ്റം പറയുന്നത് എന്ത് യോഗ്യത ആടോ തനിക്കൊക്കെ ഇരിക്കുന്നത് ഇതെന്നെ എനിക്ക് ചോദിക്കാനുള്ളു അത്രയും മോശമായിട്ടാണ് ഇവിടെ ഒരാളെ പിടിച്ച് റോസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞ് ഇരുന്ന് കയറിയിട്ട് അപവാദം പറയുന്നത് റോസ്റ്റിംഗ് അല്ല ഇത് അപവാദം അസൂയയും എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു മിശ്രിതമാണ് നീയൊക്കെ ഈ നമ്മൾ പറയത്തില്ല ഇതാ ഇതിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വലിഞ്ഞിരിക്കും പക്ഷെ കാര്യമൊന്നുമില്ല ഇത് തന്നെ അവസ്ഥ അവിടെ ഇരുന്ന് വലിഞ്ഞോണ്ട് വലിച്ചോണ്ടിരുന്നാൽ മതി സ്പെഷ്യൽ വർക്ക്ഔട്ട് നിങ്ങൾ കുറച്ചുകൂടെ ബോഡി ഫിറ്റ് ആക്കിയിട്ടുണ്ട് ഇവനെ അടിക്കാനാണെങ്കിൽ ഇവരുടെ ഒരു ചൂരില് മേടിച്ചോനെ വേറെ ലെവൽ ഇത് എങ്ങനെടാ ഈ നാലെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട് നാലെണ്ണം ഇരിപ്പുണ്ട് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനെങ്കിലും ഈ പറയുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഒന്നിനെ പോലും കണ്ടിട്ടില്ല ഈ നാല് ഇതാണ് സത്യമാണ് വാണക്കുട്ടികൾ അല്ലേ ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൽ പോലും ഫാൻസ് ഇല്ലാത്ത ഒരിടത്തും ഫാൻസ് ഇല്ലാത്ത വാണങ്ങൾ ഓക്കെ അല്ലെ അബു സലീം ഇടക്കിടക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ അതെന്തോ പുള്ളി കലിപ്പാണ് ഉദ്ദേശിച്ചു പറഞ്ഞാൽ കണ്ടിട്ട് മൂക്കൊലിപ്പാണ് എനിക്ക് തോന്നുന്നത് പിന്നെയും പിന്നെയും വാണങ്ങൾ കൗണ്ടടിക്കുന്നു എന്റെ മോനെ എന്നാ റോസ്റ്റിംഗ് ആടാ ഇതൊക്കെ ഇത് റോസ്റ്റിംഗ് അല്ല ഇത് ബ്രോസ്റ്റഡാ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോ കലിപ്പ് ഈ അബു കാണിച്ചതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിച്ചൊരു കലിപ്പ് സീൻ ഇട്ടാണ് ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞല്ലോ ഇങ്ങനെ ഇങ്ങനെ കാണിച്ച അബു കാണിച്ചപ്പോ നിനക്ക് മൂക്കൊലിപ്പാണെന്ന് തോന്നിയത് നിങ്ങൾക്ക് ആ നിങ്ങൾ കാണിക്കുമ്പോ ഇത് മൂക്കൊലിപ്പായിട്ട് തോന്നും അവൻ കാണിച്ചപ്പോ മാസമായിട്ട് തന്നെ ഇരുന്നു അവനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല അവൻ മാസം സീനായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുള്ളു നിങ്ങൾ കാണിച്ചാൽ ചിലപ്പം ഈ പറഞ്ഞ പോലെ മൂക്കൊലിപ്പായിട്ടാ നാക്കൊലിപ്പായിട്ടൊക്കെ ഇരിക്കും അതാണ് സത്യം ഓ അബു സലീം സാനെ കൊണ്ട് പൊന്താത്തൊരു പേരല്ലേ എല്ലാരും മൊട്ടം കോമഡി അടിക്കണ എന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞാണ് കോമഡി അടിച്ച് നിരത്തുന്നത് മൊട്ടം ചളു ചളുവോ ചളു വാരി എറിയണ അയ്യേ ഇതുപോലത്തെ നമ്മള് ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഇതുപോലെ ഒന്ന് ചളുപിടിച്ച അവൻ ഏറി പോവുന്നു അതുപോലെ തന്നെ ഇപ്പൊ വെളിപ്പിക്കൊണ്ടിരിക്കണത് അവസ്ഥ അബുവിന്റെ കൂടെ പെർഫോം ചെയ്ത് പിടിച്ച് നിൽക്കാൻ നിനക്കൊക്കെ വേവനങ്ങൾ ഒരുത്തനെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് ചെയ്ത് കാണിക്കും എന്നിട്ട് അവനെ കുറ്റം പറ മനസ്സിലായ അല്ലാണ്ട് വന്നിട്ട് എന്നിട്ട് അബു ചെയ്തോ അങ്ങനെ ആയിപ്പോ ഇങ്ങനെ ആയിപ്പോ എന്ന് പറഞ്ഞിട്ട് വെറും വാണങ്ങളായിട്ടാണ് നിന്നെയൊക്കെ ഫീൽ ചെയ്യുന്നത് മനസ്സിലായ അതിന്റെ അപ്പുറം എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല ഒരു തരത്തിൽ വേറെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല വെറും വാണങ്ങളായിട്ടാണ് ഫീൽ ചെയ്യുന്നത് മനസ്സിലായ എന്തായാലും കൊള്ളാം എന്തായാലും മൂക്കൊലിപ്പം കളി കേട്ടാ അതുപോലെ ഒരു മൂക്കൊലിപ്പ് സീനൊന്ന് ചെയ്ത് കാണിക്കേ മാസമായിട്ട് എന്നിട്ട് വന്നിട്ടൊന്ന് കൊണയടിക്കുക അപ്പൊ നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാം പാൻ ഇന്ത്യ ബംഗ്ലാദേശ് ഫാൻസ് എടാ പോയി മാമിക്ക് മാവട്ടണ വേല പറയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഇരിക്കുന്ന വാണക്കുട്ടികളെ നിങ്ങൾക്ക് അറിയാമോ അതോ അബു സലീമിനെ അറിയാമോ എന്ന് താഴെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ടാണ്